പൊതുവേ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ജർമ്മൻ ഷെപ്പേർഡിന്റെ വീഡിയോ കുറച്ച് ദിവസം ഒന്ന് ലാഗായി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും പരാതിയാണ് ജർമ്മൻ ഷെപ്പേർഡിന്റെ വീഡിയോ എന്ത് ചെയ്യുക ജർമ്മൻ ഷെപ്പേർഡിന്റെ വീഡിയോ എന്ന് കാരണം എന്ന് വെച്ചാൽ വിക്കീസ് ഗ്രീനി എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിനെ ക്ലിക്ക് ആയത് തന്നെ നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ബ്രീഡിലാട്ടോ. അപ്പോൾ നല്ലൊരു ബ്രീഡറായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. വിക്കീസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഗ്രാൻഡ് ആയിട്ടുള്ള കുറച്ച് നല്ല ഡോഗ്സിനെയും കുറച്ച് അടിപൊളി പപ്പീസിനെയൊക്കെ കൂടി കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പാലക്കാട് നമ്മൾ എവിടെ ഉള്ളത്? നമ്മളിപ്പോ അഞ്ചുമൂർത്തി മംഗലം. കറക്റ്റ് മെയിൻ സിറ്റി എന്ന് പറയണോ വടക്കാഞ്ചേരി? വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി ആണ് ഉള്ളത്. കുറേ ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, ലാബ്രഡോർ ഉണ്ട് അല്ലേ? ലാബ്രഡോർ ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മള് കുറച്ച് ജർമ്മൻ ഷെപ്പേർഡിനെ കുറച്ച് പപ്പീസിനൊക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ എന്ന് വെച്ചാൽ ഒരു രണ്ടു വർഷം ഉണ്ടാവില്ലോ, രണ്ടു വർഷം മുമ്പ് നമ്മുടെ ചാനലിൽ ഗ്രിം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോഗിനെ കാണിച്ച്. ആ ഗ്രിമ്മിനെ കാണിച്ച സമയത്ത് എനിക്ക് കിട്ടാത്ത ട്രോളുകളൊന്നുമില്ല, അതിൻ്റെ ഓണറെ കാണിച്ചില്ല, അതിൻ്റെ ഗ്രിമ്മിനെ മര്യാദയ്ക്ക് ഒന്ന് കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ഫുള്ള് പരാതിയും പരിപാടി തന്നെയായിരുന്നു. അപ്പൊ ഇന്ന് ആ ശരിക്കും അതിന് ഓണറെ നമ്മളെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അജേട്ടനാണ്. അപ്പൊ അജേട്ടാ, എന്നെന്താ സംഭവം ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അന്ന് ആ വീഡിയോയിൽ ഇങ്ങനെ നിൽക്കാണ്ടിരുന്നതിന് കാരണം എന്താണെന്നുള്ള ഒന്ന് പറയണം കേട്ടോ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങല്ലേ, ശരിയായി തുടങ്ങല്ലേ. അപ്പൊ ആദ്യം അജേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അജേട്ടാ, ആദ്യം അജേട്ടന്റെ പേര്, അജേട്ടൻ എന്താണ് ചെയ്യണേ, എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. എൻ്റെ പേര് അജയകുമാർ. ഞാൻ വടക്കഞ്ചേരി, അതായത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ കഴിഞ്ഞ് വടക്കഞ്ചേരിക്കും ആലത്തൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് അഞ്ചുമൂർത്തി മംഗലം എന്ന് പറയും. ഇതാണ് എൻ്റെ നാട്. അജയേട്ടൻ എന്താ ചെയ്യണേ? ഞാൻ ഇപ്പോൾ ബേസിക്കലി ഒരു ബ്രീഡിംഗ് തന്നെയാണ്. ബ്രീഡർ ആയിട്ടില്ല, ആവാനുള്ള ഒരു ശ്രമത്തിലാണ്, നല്ല ബ്രീഡർ ആവാനുള്ള ഒരു ശ്രമത്തിലാണ്. അത്യാവശ്യം നമ്മുടെ കയ്യിൽ നല്ല ഡോഗ്സ് ഉണ്ട്, പക്ഷേ എല്ലാം ഒത്തു വന്നിട്ട് നല്ലൊരു ബ്രീഡർ ആണ് എന്ന് ഇപ്പോഴും നമ്മൾ അവകാശപ്പെടുന്നില്ല. അതെ, നമ്മൾ ഉദ്ദേശിച്ച തരത്തില് എന്നാലും കുറച്ച് ലിറ്ററൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. മോശമില്ലാതെ കുറച്ച് പപ്പീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എഗൈൻ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ലിറ്റർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാനുള്ള ദൈവത്തിന്റെ സഹായം. പിന്നെ എന്താ പറയാ, നമ്മളെല്ലാവരും പറയും ബ്രീഡിംഗ് ഈസ് ആൻ ആർട്ട്. ബ്രീഡിംഗ് ഒരു ആർട്ടല്ല, അത് ഒരു സയൻസ് ആണ്, പ്ലസ് ഒരുപാട് ഭാഗ്യം കൂടി. അതായത് മദർ നേച്ചർ ആണ് ഡിസൈഡ് ചെയ്യുക എങ്ങനത്തെ ലിറ്റർ വരണം എന്നുള്ളത്. അത്ര ഞാൻ പറയുന്നുള്ളൂ എന്റെ എക്സ്പീരിയൻസ്. എത്ര വർഷമായിട്ട്? ഞാൻ ഒരു ഇറ്റാലിയൻ കമ്പനിയിൽ എച്ച് ആർ കോർഡിനേറ്റർ ആയിരുന്നു, ഗൾഫിലായിരുന്നു, ഒരു 10-20 വർഷം ഗൾഫിലായിരുന്നു. അതെ, പിന്നെ എപ്പോഴോ ജർമ്മൻ ഷെപ്പേർഡുമായിട്ടുള്ള ഒരു ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ഇഷ്ടം തന്നെയാണ് ജർമ്മൻ ഷെപ്പേർഡ്. പക്ഷെ നമുക്കത് അഫോർഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ജീവിതത്തിലെ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഓൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഗോഡ്സ് ഗ്രേസ്, നമുക്ക് ഏറ്റവും നല്ല ജർമ്മൻ ഷെപ്പേർഡുകൾ തന്നെ ഒന്നിലധികം ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായി. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കളി എന്ന് പറയാം. നല്ല ഒന്ന് രണ്ട് സ്റ്റോക്ക് നമുക്ക് വന്നു, അങ്ങോട്ട് ബ്രീഡിംഗ് സ്റ്റോക്ക് എടുത്ത് നമ്മൾ ഇനി നല്ല ലൈൻസ് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമാണ്. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഡോഗ്സിന്റെ കേസിലായി കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ, ഈ ഇതില് പറയില്ലേ, കുറച്ചാൾക്കാരെ കൂടുതൽ സമയം പറ്റിക്കുക, കൂടുതൽ ആൾക്കാരെ കുറച്ച് സമയം പറ്റിക്കുക, എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരു നാച്ചറിന്റെ ഒരു ഇതാണ്. അത് എന്തെങ്കിലും ഫോൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കേറി വരും. അതാണ് എന്റെ വിശ്വാസം. എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഗ്രിമ്മിൽ നമ്മൾ കാണിക്കുന്നതിന് മുമ്പ് ശരിക്കും വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നു കേട്ടോ. അജേട്ടനെ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അജേട്ടൻ എന്നെ ചുമ്മാ അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ, ഞാൻ പാലക്കാട് ഇവിടെ അടുത്തിങ്ങനെ ഒരു ഗ്രേഡ് ഡേന്റെ ഒക്കെ വീഡിയോ ഒക്കെ വേണ്ടി വന്നപ്പോൾ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. ഗ്രിമ്മിനെ കുറച്ചൊന്ന് ഗ്രിം ട്രിം ചെയ്തിട്ടിരിക്കുകയാണ്. സോറി, അവനൊന്ന് ഗ്രൂമിംഗ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ മോൾഡിങ്ങിലാണ്. അത് ട്രിം ചെയ്തിട്ടുണ്ടല്ലേ? കുറച്ച് നോട്ട്സ് വന്നു ഈ മഴയത്ത് കളിച്ചിട്ടേ. ഇടക്കാലത്ത് ഒരു കുറച്ച് ദിവസം കണ്ടിന്യൂസ് മഴയായിരുന്നു. അപ്പോ ഈ മഴയത്തൊക്കെ പോയി കളിച്ച് കംപ്ലീറ്റ് നോൺസ് ഒക്കെ ആയി. പിന്നെ കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. ഇന്ന് ശരിക്കും ആൾക്കാർ വീഡിയോ കാണുമ്പോൾ ഒരാളെ കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ആദർശ്. ആദർശിന് എല്ലാ ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ആൾക്കാരും അജേട്ടന്റെ വീഡിയോ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ആദർശിന് ഡോഗ്സിന്റെ കാര്യത്തിൽ കൂടുതൽ ഇഷ്ടം അവനാണ്. പക്ഷെ ഇപ്പോ എക്സാം, ബോർഡ് എക്സാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരാമെന്നാണ്, ഞാനിന്ന് രാവിലെ എത്തിയത് എറണാകുളത്ത് നിന്ന്. വരാമെന്നാണ്, പക്ഷെ ഇപ്പൊ നാളെ എക്സാം ഉണ്ട്. അപ്പൊ പഠിപ്പ് ചേട്ടാ, ഇവൻ നമ്മുടെ കെന്നലിലെ എല്ലാം എല്ലാമാണ് അല്ലേ? നമ്മുടെ എന്താ പറയാ, ഒരു മാണിക്യ മുത്താണ് അല്ലേ? അപ്പൊ ആദ്യം ഇവനെ വെച്ച് തന്നെ നമുക്ക് ഐശ്വര്യ തുടങ്ങാം. ആളുടെ പേര് എന്താണ്, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. അവന്റെ പേര് ഗ്രിം ടെറാസെൽവ എന്നാണ്. ഓക്കെ, ഇവൻ നമ്മള് സെർബിയ ഇമ്പോർട്ട് ചെയ്തതാണ്.
ഇവന്റെ അച്ഛൻ ജർമ്മൻ ഷേഗർ ഷോയില് വിയേട്ടണ് വിനായിട്ടുള്ള മെംഫസ് ഫോം സോൽബ്രണ്ണൻ എന്ന് പറഞ്ഞ ഡോഗാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഡോഗ്സ് എന്ന് പറയാം. അപ്പോൾ ഗ്രിമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വെൽ ട്രെയിൻഡ് ആണ്. സെർബിയയിൽ ജൂനിയർ ചാമ്പ്യൻ ആയിരുന്നു. പിന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇന്ത്യൻ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്യിച്ചു ചാമ്പ്യനായി. പിന്നെ കോയമ്പത്തൂർ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഷോയിൽ നമ്മൾ V1 കിട്ടിയിട്ടുണ്ട് അവന്. പിന്നെ മംഗലാപുരത്ത് SG1 കിട്ടിയിട്ടുണ്ട് സഞ്ജിത് കുമാർ മോഹന്തി സാറുടെ ജഡ്ജ്മെൻറ്റിൽ. പിന്നെ നമ്മൾ കൊച്ചിൻ ഷോ 2018 കൊച്ചിൻ ഷോ കാലിക്കറ്റ് ഷോയിൽ ഇവൻ ടൈറ്റിൽ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഷോ ഉണ്ടായില്ല. ഇല്ല, പിന്നെ നമുക്ക് ഷോ കട്ടായി. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മധുര ഷോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഇതിൽ പിന്നെ ഒരു ടോട്ടൽ ഒരു ആറ് BOB ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടില്ല, പിന്നെ മോനും ബിസി ആയിപ്പോയി. മോൻ തന്നെയാണ് ഷോ ചെയ്തത്. ആദർശാണ് ഷോ ഗ്രൗണ്ടിൽ എല്ലാവരും ഇറക്കുന്നത്. ചെറിയ മോൻ തന്നെയാണ്. അവനിപ്പോ 16 വയസ്സ് 17 വയസ്സ് അന്ന് 10 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ. 13-14 വയസ്സിലാണ് ആദ്യമായിട്ട് അവൻ റിംഗിൽ ഇറക്കുന്നത്. അത് നമ്മള് കൊച്ചിൻ ഷോയിലാണ് അവൻ ആദ്യം മെയിൻ റിംഗിൽ ഡോഗിനെ ഇറക്കിയത് ഇവനെ. അപ്പൊ അതിൽ നമുക്ക് ഗ്രൂപ്പും BOB ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് കിട്ടി, പിന്നെ ലൈനപ്പിന് പോയില്ല, ലൈനപ്പ് കിട്ടിയില്ല, ഗ്രൂപ്പ് കിട്ടി. പക്ഷെ അത് തന്നെ ഇപ്പൊ ഒരു ബിഗിനർ എന്ന് വലിയൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് നമുക്കൊക്കെ. ലോട്ടറി ആയിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. വലിയൊരു ഭാഗ്യം, വളരെ സന്തോഷം തന്നെയാണ് ഇപ്പോഴും. ആൻഡ് ഹി ആൾസോ പെർഫോംഡ്, എന്താ പറയുക, നല്ല പോലെ പെർഫോം ചെയ്ത ഡോഗ. റിംഗിൽ നല്ല മൂവ് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഒരു 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 എന്താ പറയുക, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു ഇവൻ്റെ ഷോ പീരീഡ്. ആ ഒരു അതെ, നമ്മുടെ സന്തോഷങ്ങൾ മാത്രം. ഇപ്പോൾ മധുര ആയാലും കാലിക്കട്ട് ആയാലും കന്യാകുമാരി ആയാലും എല്ലാവരുടെയും കൊണ്ടു നടന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആളങ്ങനെ ചെറിയ ആളല്ല കേട്ടോ, ആളെ നമ്മൾ പരിഗണന കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ ചെറിയ ആളാന്ന് വിചാരിക്കണ കേട്ടോ. ആള് ഫീമെയിൽ ആണ്. അപ്പോൾ ആളുടെ കാര്യങ്ങളും കൂടി പറഞ്ഞു. അവള് കെഗി ഓഫ് ഗ്രേ വുൾഫ്, ബ്രെഡ് ഇൻ ഇന്ത്യ ബിച്ചാണ്. ഇവള് പിന്നെ നമ്മള് അങ്ങനെ ഷോ പർപ്പസ് ഒന്നും അങ്ങനെ ഓക്കെ. നമ്മൾ ഇവിടെ എടുത്തത് ഒരു അഡൽട്ടിലാണ് എടുത്തത്. അന്ന് നമ്മളെടുത്തൊരു 3-4 മാസം ട്രെയിനിങ് ഒന്നും ചെയ്യുന്നതിന് മുമ്പ് തന്നെയൊക്കെ ഈ കൊറോണയുടെ ഇഷ്യൂസും ഒക്കെ ആയി. പിന്നെ എനിക്കും കുറച്ച് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ യുനൈസി പറഞ്ഞ മാതിരി തന്നെ എനിക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു നമ്മുടെ ബാക്ക് ബോണിന് ഒരു ഇഞ്ചുറി ആയിട്ട്. അപ്പൊ അത് ഒരു 7-8 മാസം ബെഡ് റെസ്റ്റും ഒക്കെ ആയിട്ട്. അതുകൊണ്ടാണ് അന്ന് വരാണ്ടിരുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ വീഡിയോയിൽ ഞാൻ വരാതിരുന്നത്. അന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല സ്പൈൻ ഇഞ്ചുറി ആയിട്ട്. അപ്പോ എനിവേ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാരണം റിക്കവറായി. വളരെ താങ്ക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക് ടു ഇവിടെ കേസ് പറയുമ്പോൾ, ഇവിടെ നമ്മളങ്ങനെ ഷോ ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല, ട്രെയിൻ ചെയ്യാനോ ഒന്നും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കൊറോണ വന്നു, ടോട്ടലി ഷോ ഫീൽഡൊക്കെ ഇതായിപ്പോയി. ഇവിടെ പേര് കെഗ്ഗി ഓഫ് ഗ്രേ വുൾഫ്. ഇത് ഓൾക്കൻ വോൾ കോയിനൂറിൻ്റെ കുട്ടിയാണ്. നമ്മുടെ ഗ്രേ വുൾഫ് കെനൽസിൻ്റെ സുരേഷ് CS, ഐ മീൻ സുരേഷ് ഗൗഡ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ ബ്രീഡിംഗ് ആണ്. അവിടെ തന്നെ എടുത്ത്. എനിക്ക് SS കൊട്ടാരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരുടെ കെന്നൽ ഒക്കെ മാനേജ് ചെയ്യുന്നത് പുള്ളിയാണ്. പുള്ളിയുടെ റെക്കമെൻഡേഷനിൽ എടുത്തതാണ്. കൊണ്ടുവന്നപ്പോ അവൾക്ക് ഇപ്പൊ 4 വയസ്സായി. നമ്മൾ 2 വയസ്സുള്ളപ്പോഴാണ് കൊണ്ടുവന്നത്. ബ്രീഡിംഗ് എടുത്തായിരുന്നോ? ബ്രീഡിംഗ് എടുത്തില്ല, എടുത്തിട്ടില്ല. അത് ഒന്ന് ഒരു പ്രാവശ്യം നമ്മള് ബ്രീഡ് ചെയ്തു, പക്ഷെ കുട്ടി പപ്പീസ് മരിച്ചുപോയി. പിന്നെ ഞാനൊരു 2 വർഷം ഗ്യാപ്പ് ഇടാന്ന് വിചാരിച്ചു. കാരണം അപ്പൊ അതിന്റെ ഹെൽത്ത് സിറ്റുവേഷൻ എന്താ അറിയില്ല. അപ്പൊ ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് എടുത്തിട്ട് നല്ലൊരു മെയിലിൽ തന്നെ യൂസ് ചെയ്യണം, അപ്പൊ ഗ്രിമ്മിൽ തന്നെ യൂസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതൊക്കെ പ്രകൃതി നിശ്ചയിക്കണം, ഉണ്ടാവണോ വെയിറ്റ് ചെയ്യാണ്. അപ്പോ വെള്ളെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ലാസ്റ്റ് ബെൽഗാം ഷോ കാണിച്ചിരുന്നു ഇവിടെ. അപ്പൊ അത് സ്പെഷ്യാലിറ്റിയില് ഒരു എക്സൈറ്റിംഗ് ന്യൂസ് എന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് V1 കിട്ടി. മൂന്ന് ഡോഗ്സിനാണ് V1 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് അതും വളരെ എന്താ പറയാ, വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന, ഐ മീൻ ജഡ്ജ് ചെയ്യുന്ന ഒരു സഞ്ജിത് കുമാർ മോഹന്തി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യലിസ്റ്റ് ജഡ്ജാണ്. ജഡ്ജിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയത് വളരെ അഭിമാനം, അല്ലെങ്കിൽ എന്താ പറയാ, വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ മൊത്തത്തിൽ ഒരു ഷോ മൈൻഡ് ആണല്ലേ.
അതെ, ഒന്ന് ഓക്കെ, എത്രത്തോളം അത് കറക്റ്റാണ്? ഞാൻ എന്നെ സംബന്ധിച്ചോളം ഇപ്പം നമ്മൾ ഡോഗ്സ് നല്ലതാണെങ്കിൽ ഷോ ചെയ്യണം. ഷോ ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ഒരു റിസൾട്ട്, നമ്മൾ നല്ല ബ്രീഡിങ് എടുക്കുന്നു, നമ്മുടെ ലൈൻസ് ഇന്നതുണ്ട് എന്നുള്ളത് ഒരു ആൾക്കാർ അറിയുള്ളൂ. സെക്കൻഡ് തിങ്, ഇപ്പം നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ഡോഗ്സ്, പക്ഷേ നമ്മുടെ ഉള്ളതിനേക്കാളും നല്ല ഡോഗ്സ് പല സ്ഥലങ്ങളിലും പെറ്റ് ഹോംസിൽ കിടക്കുന്നുണ്ട്, അവർ ബ്രീഡ് ചെയ്യില്ല. വെറുതെ വാങ്ങി ഒരു ഷോക്കിലൊക്കെ വാങ്ങി നമ്മൾ കുറച്ച് ദിവസം വളർത്തി അങ്ങനെ ഇടും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ലൈൻസ് വരാതിരിക്കുകയാണ്. ഡോഗ്സിൻ്റെ നല്ല ലൈൻസ് പലതും ഉണ്ടാവുന്നില്ല പിന്നീട്, നമ്മൾ അത് ബ്രീഡ് ചെയ്യുന്നില്ല അങ്ങനെയുള്ളത്. നമ്മൾ മാക്സിമം ഇത് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ അറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സത്യത്തിൽ ഞാൻ കാണിച്ചു കേട്ടാ ചേട്ടാ, സീരിയസ്ലി ഞാൻ ചോദിക്കട്ടെ, ഈ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. തീർച്ചയായിട്ടും ബ്രീഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ജർമ്മൻ ഷെപ്പേർഡിനെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ബാക്കിയുള്ളൊന്നും ബ്രീഡ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് പൊതുവെ എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ശരിക്കും നമ്മൾ ഇത്രയും ജർമ്മൻ ഷെപ്പേർഡിനൊക്കെ കളക്ട് ചെയ്തല്ലോ, നമുക്ക് ഇതൊരു ലാഭകരമായിട്ട് പോകാൻ കഴിയുമോ? ഇത് നമുക്ക് ഒരു ലാഭമാണെന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ നഷ്ടമാണെന്ന് പറയാം. പക്ഷെ എന്നാലും നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്യൂച്ചറിൽ ഒന്നൊരു പാഷൻ അത് ഒരു വശം, പിന്നെ ഫ്യൂച്ചറിൽ നമുക്കൊരു നല്ല ലൈൻസ് കൊണ്ടുവരാൻ പറ്റും, എക്കണോമിക്കലി വയബിൾ, അത് ഭയങ്കര ലാഭം എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ലൈൻസ് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഡോഗ്സ് റിങ്ങിലിറങ്ങുന്നു, നമ്മുടെ ബ്രീഡിങ്, അതിപ്പോൾ ആര് വാങ്ങിയാലും നമ്മൾ ബ്രീഡ് ചെയ്ത ഡോഗ്സ് ക്വാളിറ്റി ഡോഗ്സ് റിങ്ങിൽ വരുന്നു എന്ന് കിട്ടുന്ന, അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം. പിന്നെ ഈ സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൈകൊള്ളുന്ന കേസാണ്, പ്രത്യേകിച്ച് ജർമ്മൻ ഷെപ്പേർഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ്, ചിലപ്പോൾ നാലോ അഞ്ചോ മേറ്റിങ്ങൊക്കെ ഡോഗ്സിനെ മേറ്റ് ചെയ്ത ഒരാൾ രണ്ടാളൊക്കെയാണ് കൺസീവ് ആവുന്നത് ഇവിടുത്തെ ഒരു ഇതിൽ. പിന്നെ സെക്കൻഡ് തിങ്, ഇപ്പോൾ നമ്മൾ പപ്പീസ് ഇറങ്ങി വന്നാലും നമ്മൾ ഈ എക്സ്പെക്ട് ചെയ്യുന്ന കോമ്പിനേഷനിൽ, ഈവൺ ഇപ്പോൾ നമ്മൾ നല്ല ടോപ്പ് ലൈൻസ് രണ്ടെണ്ണം ബ്രീഡ് ചെയ്താൽ പോലും വളരെ അപൂർവമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള പപ്പീസ് വരാറുള്ളൂ. പണ്ട് ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ നല്ല ഹെവി ഡോഗ്, അതിൻ്റെ കൂടെ ഒരു ഷോ ഒരു മീഡിയം സൈസ് കോമ്പാക്ട് സൈസ് ഫീമെയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ആവറേജ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല ആറ്റിറ്റ്യൂഡുള്ള ഡോഗ്, ഒരു ഡോഗ് നല്ല ആറ്റിറ്റ്യൂഡുണ്ട്, സൈസ് കമ്മിയാണ്, പക്ഷെ അപ്പുറത്ത് നല്ല സൈസുള്ള ഡോഗ്, ആറ്റിറ്റ്യൂഡ് കമ്മിയാണ്. അപ്പോൾ ഇതിനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല പോർട്ട്ഫോളിയോ ഉള്ള ഒരു ഡോഗ് വരും എന്നൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ നേരെ തിരിച്ചു പോകാം, പണ്ട് ബർണാഡ് ഷാ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു കഥയുണ്ട്. മനസ്സിലായി, നേരെ തിരിച്ച് ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത പപ്പി ആയിരിക്കും, അങ്ങനെയും വരാം, അങ്ങനെയും വരാം. ഇതൊക്കെ പിന്നെ അഗൈൻ നമ്മൾ നാച്ചുറാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെ വരണം എന്നുള്ളത് ഒന്നും പറയാൻ കഴിയില്ല, ഒന്നും പറയാം. നമ്മളിപ്പോ ഇവിടെ എന്താണ് ഡോഗിനെ ഇപ്പൊ ഫീഡ് ചെയ്യുന്നത്? ഇപ്പൊ അത്യാവശ്യം ഇമ്പോർട്ട് ആണെങ്കിലും ഇവരുടെ എല്ലാത്തിനും നല്ല ലൈൻസ് ഉള്ള നല്ല ഡോഗ്സിനാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്താണ് നമ്മൾ ഇവിടെ ഫീഡ് ചെയ്യുന്നത്? നമ്മൾ എന്നാണ്ടിയാ കൊടുക്കുന്നത് എല്ലാ ഡോഗ്സും. വേറെ എന്തെങ്കിലും ഫുഡ് ട്രൈ ചെയ്തോക്കിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ ഗ്രിമ്മിന് ചിലപ്പോ അവന് കുറച്ച് ഓവർ വെയിറ്റ് ആവും. ഞാൻ എപ്പോഴും ഒരു ഡോഗ്സിനെ അണ്ടർ വെയിറ്റിലേ നിർത്താറുള്ളൂ, ഓക്കെ, കുറച്ച് സ്ലിമ്മാക്കി നിർത്തുന്നതാണ് എൻ്റെ ഒരു ഇത്. അത് ഒരു ഹെൽത്ത് കോൺസെപ്റ്റില്, പിന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു തന്ന, അപ്പം നമുക്ക് അറിയില്ല, എനിക്കൊരു മൂന്നാല് വർഷത്തെ പരിചയമുള്ളൂ, അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, വായിച്ചറിവും പിന്നെ പല ബ്രീഡേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള അറിവും ഒക്കെ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു ഇതും, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസാണ് നമ്മുടെ ഗുരു എന്ന് പറഞ്ഞ മാതിരി. ഇപ്പോൾ ഈവൻ ചില സമയത്ത് ആളിത്തിരി ഒന്ന് ഒരു തടിയനാവും, ഒരു 35-36 കിലോയിലേക്കൊക്കെ പോകുമ്പോൾ മെല്ലെ ഒറിജിൻ കൊടുക്കും. ഒറിജിൻ വളരെ നല്ല ഫുഡാണ്, ബട്ട് വെരി എക്സ്പെൻസീവ്. അപ്പോൾ ഡോഗ് ഒന്ന് വെയിറ്റൊക്കെ കുറഞ്ഞ് വീണ്ടും ഒന്ന് നല്ല കണ്ടീഷനായിട്ട് നിൽക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് തോന്നും, ഓ ഡോഗ് ഒന്ന് മെലിഞ്ഞല്ലോ ഒന്ന് തോന്നുന്ന സമയത്ത് വീണ്ടും എന്നാണ്ടി കൊടുക്കും. അങ്ങനെ ജനറലി പറയുകയാണെങ്കിൽ എല്ലാ ഡോഗ്സിനും എന്നാണ്ടി തന്നെയാണ് കൊടുക്കുന്നത്. അത് ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞാൻ കൊടുക്കുന്ന ഫുഡാണ്, നമുക്ക് നല്ല റിസൾട്ട്. നല്ലൊരു കോസ്റ്റായി ഉണ്ടാവില്ലേ? നല്ലപോലെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ട്. ഡോഗ്സിന്റെ ഡോഗിനെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഇപ്പൊ കോട്ട് കണ്ടീഷൻ ആയാലും ഒരു ഡോഗിന്റെ ഹെൽത്ത് നമുക്ക് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ കോട്ടും സ്കിന്നും നോക്കിയാലാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് കോട്ട് കണ്ടീഷനും സ്കിൻ കണ്ടീഷനും നമ്മൾ ഈ എന്നാണ്ടിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഡോഗ് വളരെ അങ്ങോട്ട് ബൾക്കി ആയിട്ട് വരില്ല, ചബ്ബി പപ്പീസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഉള്ള പപ്പീസ് നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. ബോൺ വെയിറ്റ് ഉണ്ടാവും, മസിൽ മാസ് ഉണ്ടാവും, ആറ്റിറ്റ്യൂഡിനും വലിയ. ഹെവി പപ്പീസ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ മാതിരി ഈ കാല് ബെൻഡ് വരിക, പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് കമ്മിയാവുക, അങ്ങനെയുള്ള ഒരു ഉറക്കം തൂങ്ങിയ മടിയന്മാരായിരിക്കും, എല്ലാന്ന് പറയുന്നില്ല ആൾമോസ്റ്റ്. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് എപ്പോഴും ഇപ്പം എനിക്ക് പറഞ്ഞു തന്ന ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു തന്ന കാര്യമാണ്, പിന്നെ നല്ല ബ്രീഡേഴ്സ്,
ഇപ്പോൾ നമുക്ക് ഊട്ടിയിലൊക്കെ ഈ ഹാൻഡ്ലേഴ്സ് ഉണ്ട്, മനസ്സിലായി, മോൻ്റെ സർക്കിളിലുള്ള ഹാൻഡ്ലേഴ്സ്. അപ്പോൾ അവരൊക്കെ അഡ്വൈസ് തന്നിട്ടുള്ളത് ഒരു ഒന്നൊന്നര വയസ്സ് വരെ പപ്പീസ് കുറച്ച് അണ്ടർ വെയ്റ്റിൽ നിർത്തുന്നതാണ് എപ്പോഴും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇത് എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി NND നമ്മൾ കൊടുക്കുകയാണെങ്കിലും ഒരു 400 grams പെർ ഡേ റേഷൻ ഉണ്ടെങ്കിൽ അതൊരു 300 അതിൽ നിർത്തുക. ആ പട്ടി വല്ലാതെ ക്ഷീണിക്കണമെന്ന് തോന്നുമ്പോൾ മാത്രം ഒന്ന് മാറ്റുക എന്നുള്ളത് അതാണ് ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങുന്നവർക്ക് നല്ലത്. അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ NND സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് കോറ, കുറച്ചൊരു കോറ കോറ എന്ന് പറഞ്ഞാൽ നമ്മൾ റാഗി പറയില്ല, അത് കുറുക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ചില സമയത്ത് ഇപ്പോൾ ഇവർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് ചിക്കൻ നല്ലപോലെ വേവിച്ചിട്ട് കൊടുക്കും, ബോൺസ് എടുത്ത് മാറ്റിയിട്ട് ഈ ഫുഡിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കും. ചിക്കൻ വേറെ കൊടുക്കില്ല, ഫുഡിൽ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും, അത് ഒന്നോ രണ്ടോ നേരെ കൊടുക്കുള്ളൂ, സ്ഥിരമായിട്ട് കൊടുക്കില്ല. അത്യാവശ്യം എല്ലാവരും നല്ല ഫുഡ് കഴിക്കും, നല്ല കഴിക്കും. കമ്പയർ ടു ലാബ്രഡോർ ജർമ്മൻ പൊതുവെ ഫുഡ് കുറവാണ്, പക്ഷെ നമ്മള് കളിപ്പിക്കുക, ഡോഗ്സിനെ നല്ലപോലെ കളിപ്പിക്കാൻ വിടുക, പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചു വിടുക, കഴിയുന്നതും മദറിന്റെ കൂടെ തന്നെ. ഞാനിപ്പോ പാല് കുടി മാറുക അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല, പപ്പീസ് എടുത്തിട്ട് പോണവരെയും തള്ളയുടെ കൂടെ തന്നെയാണ് കിടക്കുക. ഇപ്പം 3 മാസം വരെ പാല് കുടിച്ച പപ്പീസ് നമ്മുടെ കയ്യിലുണ്ട്. പപ്പീസിനെ സംബന്ധിച്ച് ഒരു ബോണ്ടിങ് ഉണ്ടാവും, ഒരു ബോണ്ടിങ് ഉണ്ടാവും, മദറുമായിട്ട് ബോണ്ടിങ് ഉണ്ടാവും. പിന്നെ സോഷ്യലൈസ് ചെയ്യുക, ഫുഡ് കൊടുക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മദറിൻ്റെ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം അത് കൂട് അപ്പിടാതിരിക്കുന്ന കുറേ ശീലങ്ങൾ, പിന്നെ ഈ ബൈറ്റ്, ഇപ്പോൾ ഇവർക്ക് എന്ത് കണ്ടാലും കടിക്കാൻ തോന്നും. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ തള്ള ഇടയ്ക്കിടയ്ക്ക് പോയി കടിക്കുമ്പോൾ അത് തിരിച്ച് ചീത്ത പറഞ്ഞ ഒരു കടി കൊടുക്കും. അപ്പോൾ 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ചെയ്തുകൂടാന്ന്. അപ്പോൾ കുറേയൊക്കെ ഈ അവരുടെ എന്താ പറയുക, ഡോഗി നാച്ചർ കുറേ തള്ളയെന്ന് തന്നെ പഠിക്കണം. നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്തായാലും, നാച്ചുറൽന്ന് പഠിക്കേണ്ടത് അത് നാച്ചുറലായിട്ട് തന്നെ പഠിക്കണം. അത് തന്നെയാണ് നല്ലത്. ഓക്കെ, പേടി ഉണ്ടാവില്ല. നമുക്ക് ഇന്നിപ്പോ ഇവരെ രണ്ടാളെയും മാത്രമല്ലല്ലോ വേറെ പരിചയപ്പെടുത്താൻ. വേറെ നമുക്ക് ഷോർട്ട് കോട്ടിൽ ഇതുണ്ട്, ഇപ്പൊ നമ്മുടെ ഒരു ലിറ്റർ ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ലിറ്റർ ആയ ഫീമെയിൽ നമുക്ക് ലാസ്റ്റ് കാണിക്കാം, അത് വേറെ രണ്ടാൾക്കാരും കാണിച്ചു, നമുക്ക് അഞ്ചാളെ മൊത്തത്തിൽ കാണിച്ചു. എന്തായാലും കുഴപ്പമില്ലല്ലോ, സമയമുണ്ടോ? എന്ത് തിരക്കില്ല, കുഴപ്പമില്ല, നമ്മൾ ഫ്രീ അല്ലേ? ഞാൻ ഫ്രീ ആണ്. അപ്പൊ നമുക്ക് അടുത്ത രണ്ടാൾക്കാരെ വെച്ച് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത രണ്ടാൾക്കാരാണ്. നിങ്ങൾക്കറിയാലോ പാലക്കാടിൻ്റെ ചൂട് എന്താണെന്ന് അറിയില്ല, നന്നായിട്ട് വേർത്ത് കുളിച്ചിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ അതുപോലെ ഓരോ ഡോഗിനെ എടുത്തിട്ട് അതിൻ്റെ ഷോട്ടെല്ലാം കൂടി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേർത്ത് കുളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൾക്കാർ ആദ്യം പരിചയപ്പെടാം അല്ലേ. എന്താണ് ആളുടെ പേര്? പിന്നെ നമ്മൾ ജാക്ക് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നെയിം വന്നിട്ട് സ്കൈബോക്സ് ലിനക്സ് എന്നാണ്. ഓക്കെ, ഇത് നാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നാറ്റ്സ് വോം ഹൗസ് കാരയുടെ സണ്ണാണ്, ജർമ്മനി. അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരു V1 കിട്ടി എക്സൈറ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ നാറ്റ്സ് എന്ന് പറഞ്ഞത് 8-time V1 ആണ്, ഓക്കെ, പ്ലസ് മൾട്ടിപ്പിൾ ബെസ്റ്റ് ഇൻ ഷോ. ഓക്കെ, ഇതാണ്. അപ്പോൾ ഈ ഒരു സ്പെസിഫിൻ നമ്മൾ കുറേ തിരഞ്ഞ് നോക്കിയിട്ട് ആ ഒരു ലൈൻസ് വേണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച്, ഒരുപാട് അന്വേഷിച്ച്, ഏതാണ്ട് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് ഇവനെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. കിട്ടുന്ന സമയത്ത് എത്ര ഏജ് ഉണ്ടായിരുന്നു? അവനൊരു 1.5 വയസ്സ് താഴെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര ഏജ് ഉണ്ട്? ഇപ്പൊ അവന് 2 വയസ്സ് കഴിഞ്ഞു. വന്നിട്ട് 6-7 മാസമായിട്ടുള്ളൂ. അതെ അതെ, വന്നിട്ട് നമ്മൾ ഇവിടെ മാസമല്ല. ആ, ഇപ്പൊ ഇവന്റെ ഒരു പപ്പീസ് ഒരു ഫസ്റ്റ് ലിറ്റർ ഇറങ്ങി കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ, അതെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ പപ്പീസ് ഇവന്റെ പപ്പീസ് ആണ്. അപ്പൊ അത് കുറേ കാലം നമ്മൾ തിരഞ്ഞു നടന്നിട്ട് നാറ്റ്സിന്റെ ഒരു ലൈൻസ് വേണമെന്ന് പറഞ്ഞ് തിരഞ്ഞു നടന്നിട്ട് കിട്ടിയ ഒരു മുത്താണ് ഇത്. ഓക്കെ, നമുക്ക് 1 വയസ്സുള്ളപ്പോഴാണ് വന്നത് ആക്ച്വലി. അപ്പൊ ആ സമയത്ത് നമ്മള് ഷോ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് പിന്നെ ഷോ ഇല്ലല്ലോ, ഷോ ഇല്ലാതെ പോയി. പിന്നെ ആളും ഒത്തിരി ഇപ്പോ മടിയനായി.
ഞാൻ കൊടുക്കില്ല, പുറത്ത് കൊടുക്കില്ല, അതാണ് അതിന്റെ രീതി. നമുക്കിപ്പോൾ ലാബ്രഡോർ എത്രയുണ്ട്? ഇപ്പോൾ ലാബ്രഡോർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 ഫീമെയിൽ ഉണ്ട്. ഓക്കെ. അതിൽ 3 കിങ് ഓഫ് കിങ്ങിൻ്റെ ഡോട്ടേഴ്സ് ആണ്. ഓക്കെ. 1 നമ്മുടെ ഗ്രനേഡിയറിൻ്റെ ഗ്രാൻഡ് ഡോട്ടർ, അതായത് ഗ്രനേഡിയർ ഡോട്ടർ ഇൻറ്റു പിറ്റ്, അതിലെടുത്ത് എൻ്റെ ഒരു പാർട്ട്ണർ നമ്മുടെ റോണിയുടെ. കേരളത്തിൽ വന്നതിന് ശേഷം എടുത്ത? അല്ല, നമ്മൾ പൂനെയിൽ സണ്ണി കൊച്ചാറിൻ്റെ കിടക്കുമ്പോൾ അവിടെ മേറ്റ് ചെയ്യിച്ചു കൊണ്ടുവന്നത്. എൻ്റെ പാർട്ട്ണർ റോണി ഇല്ലേ, പുള്ളി ബ്രീഡ് ചെയ്താണ്. അപ്പോ അത് നല്ലൊരു സ്റ്റോക്കാണ്. പിന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫീമെയില് ഒരു ബ്ലാക്ക് ലാബ് ഉണ്ടായിരുന്നു, അവളും ഉണ്ട്. എത്ര ജർമ്മൻ ഷെപ്പേർഡ് മൊത്തം പറഞ്ഞേ? ജർമ്മൻ ഷെപ്പേർഡ് നമ്മുടെ ഇപ്പൊ ഒരു 10 to 12 ഇല്ല, നമ്മളിങ്ങനെ നിക്കും. പിന്നെ ചില ഡോഗ്സ് ഇപ്പൊ നമ്മള് കൊടുക്കില്ല, ഇപ്പൊ ഇവിടെ റീട്ടെയിൻ ചെയ്തതാണ്. അത് ഒരു അറ്റാച്ച്മെന്റ് തോന്നിയ പിന്നെ കൊടുക്കില്ല. അപ്പൊ അവള് ഷോർട്ട് ട്രെയിനിങ് കഴിഞ്ഞാണ്. ഓക്കെ. പിന്നെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ആള്. ഓക്കെ. ഇവിടെ കുറച്ചും കൂടി എന്താ പറയുക, കോമ്പാക്ട് സൈസ് ആണ്. കുറച്ചും കൂടി ഒരു ഹെഡ് ഒക്കെ ഒരു കുറച്ചും കൂടി ഡിഫറെന്റ് ഹെഡ് പ്രൊഫൈൽ സ്റ്റോപ്പ് ഒക്കെ കുറച്ച് കൂടുതലാണ്. ഇത് നോട്ടൊക്കെ ഒരു പേടിക്കുന്ന നോട്ടോ ഒക്കെ ആണ്. പക്ഷെ നല്ല ഡോഗാ. ഐ മീൻ ഒരു അഗ്രസീവ് ഒന്നുമല്ല, കുറച്ച് കളി കൂടുതലാണെങ്കിൽ തന്നെ കളി കൂടുതലാണ്. നല്ലതല്ലേ ശരിക്കും പറഞ്ഞാൽ, ട്രെയിനിങ് അവൾ ഓൾറെഡി ട്രെയിനിങ്ങിലായിരുന്നു. ഓക്കെ. ഊട്ടിയിൽ നമ്മുടെ സതീഷ് കൈയൊക്കെ മൊത്തം ഫുള്ള് ആള് വായി കഴിഞ്ഞിട്ട് ഞാൻ വെച്ച് കടിക്കാൻ വരാണ്. കമ്മാണ് ഫുള്ള് കളിയൊക്കെ ആക്കി, ഫുള്ള് കൈയൊക്കെ അലമ്പാക്കി. അറ്റാച്ച്മെന്റ് കൂടുതലാണ്, അത്ര കൂടുതലാണ് അല്ലേ. ഇത് നമ്മുടെ സ്കാല പെപ്സി ഇല്ലേ, പെപ്സിന്റെ അപ്പോളോ ആണ്. ഇവളുടെ അച്ഛൻ ചാമ്പ്യൻ ആണ്. ഓക്കെ. അത് ചാമ്പ്യൻ മാത്രമല്ല, അവൻ വന്നിട്ട് നിക്കോടെ സണ്ണ, നമ്മുടെ കപിൽ കൃഷ്ണമൂർത്തി വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു ഡോഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവന്റെ സണ്ണാണ് അപ്പോള്, അപ്പോളിന്റെ ഡോട്ടറാണ്. പക്ഷെ അവിടെ നമ്മൾ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കളർ കുറച്ചും കൂടി വെക്കാണ് കൂടുതലും. പിന്നെന്താ പറയാ, ബ്ലാക്ക് കുറച്ച് നല്ല തിക്ക് ബ്ലാക്ക് കളറാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല രസമുള്ള ഒരു പിച്ചാണ്. അവള് ഊട്ടിയില് സതീഷിന്റെ ആയിരുന്നു. ഓക്കെ. പിന്നെ ഇപ്പൊ ഈ ഷോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നു, തിരിച്ചു കൊണ്ടുവന്നാണ്. ഷോ തുടങ്ങിയ നമ്മള് ഇപ്പൊ ഈ വർഷം തുടങ്ങുകയാണെങ്കിൽ നമ്മള് ഇറക്കും. കാര്യമായിട്ട് ജർമ്മൻ ഷെപ്പേർഡിന്റെ കളിക്കളത്തിൽ നമ്മള് കാണും. പിന്നെ ബ്രീഡിംഗ് എടുക്കാം, കാരണം 2.5 വയസ്സായി. ഓക്കെ. അപ്പോ പക്ഷെ ഒരു ബ്രീഡിംഗ് ഷോയ്ക്ക് മുമ്പ് ചെയ്യുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താ? ഷോ ചെയ്യുന്നേക്കാം. അല്ല, പക്ഷെ ഡോഗ് ഇത് ക്ലബ് ആവരുത്. ഇപ്പൊ എന്റെ നല്ലൊരു ഇവള് നമ്മൾ മേറ്റിച്ചിട്ട് ഗ്ലാഡി ഇല്ലേ, ഗ്ലാഡി നല്ല ഷോഭിച്ച. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷോ ടൈം വരുമ്പോ ഒന്നിലും അവള് ഹീറ്റിലാവും, രണ്ട് പ്രാവശ്യവും അത് പ്രഗ്നന്റ് ആയിരുന്നു. നമുക്ക് കാണിക്കാൻ പറ്റിയില്ല, നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ ഒന്ന് മേറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു, പിന്നെ ഒരു സമയത്ത് ഹീറ്റിലുമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പൊ ഇവിടെ ഞാൻ ആ ഒരു ഇത് അവോയ്ഡ് ചെയ്യാനാണ് ഇതുവരെ ബ്രീഡിംഗ് എടുക്കാതിരുന്നത്. പക്ഷെ ഇനിയിപ്പോ എടുക്കാന്ന് തോന്നുന്നു, എടുക്കാൻ വേറെ വഴിയില്ല. അതെ, കാരണം ആൾക്കൊരു മീറ്റിംഗ് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അതെ അതെ. അപ്പൊ ഞാനത് ചെയ്യണമെന്ന് കൊണ്ടാണ്, ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡോഗ് ഉണ്ട്. ഓക്കെ. നമുക്ക് ഇവിടെ ബെല്ല് ചെയ്യാവണെങ്കിൽ, പക്ഷെ ഒരേ ലൈൻസ് തന്നെ അതിന്റെ കാര്യമില്ല. അപ്പൊ അറിയണല്ലോ ഓരോ പ്രയോജനീസ് എങ്ങനെ വരും എന്താണെന്നുള്ളതൊക്കെ. ഇവളുടെ അമ്മ, ഞാന് ഇവളുടെ അമ്മ ഇതിൽ യൂസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്, പെപ്സിനെ. ഓക്കെ. അത് എന്റെ ഒരു എന്താ പറയാ, ഡ്രീം ലിറ്റർ ആണത്. ഓക്കെ. അത് ഉടനെ ഉണ്ടാവും, ഉണ്ടാവണം. അപ്പൊ ഹീറ്റ് ആയിട്ടില്ല അവള്, നിയർ ടു ഹീറ്റ് ആണ്. അപ്പൊ അവളും കുറച്ച് ജർമ്മൻ ടൈപ്പ്. ഇനി അങ്ങോട്ട് നമ്മളെ വീഡിയോ കണ്ട് വിളിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മാസത്തേക്ക് പപ്പീസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഹ്യൂജ് സൈസും ആണെങ്കിലും ഒരു കോമ്പാക്ട് സൈസിലാണെങ്കിലും താല്പര്യം. ഞാൻ ഈ ഹ്യൂജ് സൈസിനോട് എനിക്ക് താല്പര്യം പറ്റില്ല, കാരണം അല്ല ഹ്യൂജ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതല്ല, ബ്രീഡ് സ്റ്റാൻഡേർഡിൽ തന്നെ ഇത് കോമ്പാക്ട് ആണല്ലോ. ഇത് കുറച്ച് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂജ് ആണല്ലോ. അതായത് ഇത് മെയിലിനൊരു 60 cm ഹൈറ്റ്, അതൊരു 62 വരെ പോവാം, 63 വരെ പോവാം. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഹ്യൂജ് മെയില്, ഐ മീൻ, അപ്പൊ അതില് ലോജിക്കില്ല. ബ്രീഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിനെന്നെ ചെയ്യുള്ളൂ. അതാണ് അതിന്റെ കറക്റ്റ്. അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റാൻഡേർഡിന്റെ ആവശ്യമില്ല. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഡോഗ്, ഇപ്പൊ ലാബ്രഡോർ ആയാലും പറയും, വലിയ ഹെഡ്,
കാള പോലത്തെ മേലി എന്ന് പറഞ്ഞത് തെറ്റാണ്. പിന്നെ ഡോഗ് അല്ലല്ലോ. മനസ്സിലായി. ബ്രീഡിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നമുക്ക് അതിനോട് നീതി പുലർത്തണമെങ്കിൽ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്. പിന്നെ ഇത് നമ്മുടെ കയ്യിലല്ല, ഇപ്പൊ പറഞ്ഞ മാതിരി ഡോഗ്. ഇപ്പൊ എന്റെ കയ്യിൽ തന്നെ ഇതിന് മുമ്പത്തെ ഒരു ബ്രീഡിങ്ങില് ഒരു മെയില് 70 സെന്റിമീറ്റർ ആയിരുന്നു വിതർ ഇവിടുത്തെ ഹൈറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഹൈറ്റ് എടുക്കുക. 72 ഇതിന്റെ ഹൈറ്റ്, പിന്നെ ഇവരുടെ ടെമ്പർമെന്റ് എല്ലാം നോക്കും. ഇപ്പോ ലൈക്ക് ഗൺഷോട്ട്, നിങ്ങൾ സ്പെഷ്യാലിറ്റി ഷോ ഒന്നും കാണണ്ടത്, അപ്പൊ അത് ഗൺഷോട്ട് ചെയ്യും. ഗൺഷോട്ട് ചെയ്യുമ്പോ ഡോഗ് പതറി കഴിഞ്ഞ ഔട്ടാണ്. നിങ്ങൾ എത്ര ക്വാളിറ്റിയുള്ള ഡോഗ് ആണെങ്കിലും ഈ ഡോഗ് ഈ ഗൺഷോട്ടിൽ ബാക്കിലോട്ട് പോവുക, പതുങ്ങുക. പക്ഷേ ഇവിടെ ഡോഗ് ഗൺഷോട്ട് ഒന്നും കേട്ട് വളർന്നവരായിരിക്കില്ല. നമ്മളത് ട്രെയിൻ ചെയ്യണം. അപ്പൊ ഗൺഷോട്ട് എങ്ങനെ പടക്കം വാങ്ങിയിട്ട് പൊട്ടിക്കും, പൊട്ടിച്ച് നമ്മള് കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. പിന്നെ ഇപ്പൊ പപ്പീസ്, ഇപ്പൊ നമ്മുടെ പപ്പീസ് തന്നെ ആയാലും എല്ലാ ഡോഗ്സിന്റെയും കൂടി അഴിച്ചു കൊടുക്കും. ഒരു 30 ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ സോഷ്യലൈസ് ചെയ്യും. അപ്പൊ ഡോഗ്സിനെ കണ്ട, അപ്പൊ റിംഗിൽ പോയിട്ട് ഡോഗ്സിനെ കണ്ട പതറില്ല, എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. നാച്ചുറലായിട്ട് അവരുടെ കൂടെ റിസ്ക് ആണ്, നമ്മുടെ കൂടെ നോക്കി നിൽക്കണം. ചിലപ്പോ കടി വീഴാം, പണി കിട്ടും, പണി എല്ലാ റിസ്കും ഏറ്റെടുത്ത് നമ്മൾ അതങ്ങ് ചെയ്യും. പക്ഷെ നമ്മൾ കൂടെ നിൽക്കണം. പപ്പീസിനെ വിടുമ്പോ കൂടെ നിന്ന് ആ നാച്ചുറൽ ഹാബിറ്ററ്റിൽ വളർന്നു വരുമ്പോഴേ ഡോഗ് ശരിക്കും ഡോഗ് ആയിട്ട് നിൽക്കുള്ളൂ. അതിന്റേതായ ഒരു വൈൽഡ്നെസ്, അതെ, അതിന്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്സും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലേണിംഗ് ഇതുണ്ടാവും. അപ്പോൾ ചെറിയ സൗണ്ടുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു 20 ഡേയ്സ് തൊട്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ച് കുറച്ചായിട്ട് സൗണ്ട് ഷോർട്ട് ട്രെയിനിങ് ടിപ്സ് ഉള്ള ക്ലാസ് കൂടി ആക്കിയാലോ ഇന്നത്തെ വീഡിയോ. കുറേ ഒക്കെ പോകും. ഇപ്പൊ നമ്മളിപ്പോ എത്ര നല്ല ഡോഗ് ആയാലും ഇതിൽ വിന്നിങ്സും കൂടി, വിന്നിങ്സ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഡോഗ് പക്ക പെർഫെക്റ്റ് ഡോഗ് ആണെങ്കിൽ പോലും ജഡ്ജിന് ഫീൽ ചെയ്യണം ആ ഡോഗ് പെർഫെക്റ്റ് ആണ്, അത് പെർഫെക്റ്റ് ആണ്. ജഡ്ജ് നന്നായി സ്റ്റാക്ക് ചെയ്യുന്ന ഡോഗ് ചിലപ്പോ അവിടെ പോകുമ്പോ ഒന്ന് ഷൈ ആവും. മനസ്സിലായി. നമ്മുടെ ബാഡ് ലക്ക് ആണ്. അപ്പൊ അതേമാതിരി ഇപ്പൊ നമ്മൾ റിംഗിൽ മൂവ് ചെയ്യുമ്പോ ഈ ഡോഗ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യണ, ഇപ്പൊ ഫുൾ റൗണ്ട് ഇപ്പൊ ജഡ്ജ് കറങ്ങി നോക്കില്ലല്ലോ. ഒരു ഇതേ കാണുന്നു ഇംപ്രഷൻ കിട്ടണം, ഫുൾ റീച്ച് ഉണ്ട് എന്ന് കിട്ടണം. അവിടെ ഇപ്പൊ ഗാലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. മനസ്സിലായി. നല്ല ഡോഗ് ആയിരിക്കും. ഗാലപ്പ് ചെയ്താ പിന്നെ വീണ്ടും നിങ്ങള് തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാം, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവരൊക്കെ ഒന്ന് ഓടിച്ചും ചാടിച്ചൊക്കെ കാണിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ സ്ഥലപരിമിതി ഭയങ്കര വിഷയമാണ്. ട്രെയിനിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഒരു ചെറിയ ഗ്രൗണ്ടും പിന്നെ ഫുള്ള് വയലാണ് ഉള്ളത്. വയലാണെങ്കിൽ ഫുള്ള് എന്താ നെല്ല് നെല്ല് കുത്തിയിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് കാണിക്കാനുള്ള ഒരു സാഹചര്യം. അടുത്ത വീഡിയോ ഒന്ന് സെറ്റപ്പ് ആയിട്ട് നല്ലൊരു ലൊക്കേഷൻ ഒക്കെ കൊണ്ടിട്ടേ നമുക്ക് കാണിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് ഇവിടെ ഡോഗ്സിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് പറഞ്ഞാൽ, നമ്മളിപ്പോ ആൾമോസ്റ്റ് ഒരു 2-3 ദിവസം കൂടുമ്പോ ഒന്ന് ബ്രഷ് ചെയ്യും. ശരിക്കും പറയുകയാണെങ്കിൽ ഡെയിലി ബ്രഷ് ചെയ്യണം എന്നാ പറയാം. അപ്പൊ ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത് നടക്കാറില്ല. ഇത്രയും അധികം ഡോഗ്സ് വെച്ച് നമ്മൾ നടക്കാറില്ല. അപ്പൊ നമ്മളൊരു ചിലപ്പോ 3-4 ദിവസത്തിൽ ഒന്ന് ബ്രഷ് ചെയ്യും. പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം കുളിപ്പിക്കും. പിന്നെ ഇപ്പൊ നമ്മളെ ഇപ്പോ ഗ്രിമ്മ് അതുമാതിരി ഏപ്രിൽ ലോങ് കോട്ട് ഡോഗ്സിനെ നമ്മൾ കുളിപ്പിച്ച് ഗ്രൂം ചെയ്യുന്ന എളുപ്പം. അത് ബ്രഷ് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ കൂടുതൽ വെള്ളത്തിൽ കിടക്കുന്നില്ല ഡോഗ്സ്. നമ്മൾ കെന്നൽ അടിച്ചിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയാം. അപ്പൊ വെള്ളം നിൽക്കില്ല. വെള്ളം നിന്നില്ലെങ്കിൽ തന്നെ സ്മെല് ഉണ്ടാവില്ല. നല്ല സ്മെല് കിട്ടണ്ടല്ലോ. ഡിയോഡ്രന്റ് അല്ല, ഡ്രൈ ബാത്ത് ഉണ്ട്. ഒരുപാട് ഡ്രൈ ബാത്ത് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ എക്കണോമിക് ആയിട്ടുള്ളൊരു സാധനമാണ്, അരോമ ട്രീ എന്ന് പറയും. ഓക്കെ, ടീ ട്രീ ഓയിൽ. അത് ഒരു ബോട്ടിൽ 250 രൂപ കഷ്ടിയുള്ളൂ. അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു വിടുക. സ്മെല്ല് മാത്രമല്ല, അതൊരു ആന്റി ബാക്ടീരിയൽ ഓയിൽ സംഭവം കൂടിയാണ്. സ്പിരിറ്റ് മാതിരിയാണ്, സ്പിരിറ്റ് അല്ല, അത് ആന്റി ബാക്ടീരിയൽ ഓയിലാണ്. നല്ല റിസൾട്ട് ഉള്ള സാധനമാണ്. കോട്ടൊക്കെ കണ്ടീഷൻ ആവുന്നതല്ല,
ഷൈനിങ് ചളി അല്ല സ്മൂത്ത്നെസ് അതിന് നമ്മൾ മൾട്ടിവിറ്റാമിൻ നമ്മുടെ ഫിഷ് ഓയിൽ പെറ്റ്വീറ്റ പെറ്റ്വീറ്റ കൊടുക്കുന്നുണ്ട് ഓക്കെ പെറ്റ്വീറ്റ മനസ്സിലായി പെറ്റ്വീറ്റ കൊടുക്കുന്നുണ്ട് ഇത് അങ്ങനെ എന്താ പറയുക കോട്ട് ഷൈനിങ് ഒന്നും വരില്ല അതിനുള്ളതല്ല അത് ആക്ച്വലി ഈ ബാക്ടീരിയാസ് അക്യുമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫംഗൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് സ്മെല്ലുണ്ടാവില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ അങ്ങനെ ഒരു പർപ്പസ് ആണ് പിന്നെ നോർമലി നമ്മളിപ്പോൾ ഡോഗ്സിന് ഡെയിലി ബ്രഷ് ചെയ്യേ ഇങ്ങനെ എന്താ പറയുക തടവി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നാച്ചുറലായിട്ടൊരു മസാജ് കിട്ടും അതുകൂടി ഇപ്പോൾ ഇതിൻ്റെ ഈ ഓയിൽ സ്റ്റിമുലേറ്റ് ചെയ്യും ഓക്കെ നാച്ചുറൽ ഓയിലിനെ ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതുകൊണ്ടും കോട്ട് വൃത്തിയായിട്ടിരിക്കും നമ്മൾ കുളിപ്പിക്കലൊക്കെ ഒരു ഒരു 20 ദിവസത്തിൽ ഒരിക്കലൊക്കെ കുളിപ്പിക്കാറുള്ളൂ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇതൊക്കെ പറയുമ്പോഴും ഈ ഡോഗ്സിനൊന്ന് ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ വന്നിട്ട് ഒന്ന് കാണിക്കാൻ ആദർശം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് സെറ്റായി കാണിക്കായിരുന്നു ഇത് ആകെ ഇങ്ങനെ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കറക്റ്റ് എന്താ പറയാ ഇവിടെ നമ്മളെല്ലാരും കൂടി വന്നിട്ട് ഇപ്പം എല്ലാ ഡോഗ്സിനെയും പിടിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ ധൈര്യം ഒന്നും ഇല്ലട്ടാ അത്ര നമ്മുടെ ആൾമോസ്റ്റ് എല്ലാ ഡോഗ്സും നല്ല സോഷ്യലൈസ്ഡ് ആണ് ഓക്കെ അഗ്രഷനുള്ള ഒരു ഒരാളെ ഒന്ന് ഒരാളും അഗ്രഷനുള്ളതുള്ളു പിന്നെ ഒരു മാൽനോയിസും ബാക്കി എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ് ഓക്കെ അതേസമയം ഭയങ്കര ഗാർഡിങ് ഇൻസ്റ്റിങ്സ്റ്റ് ഉള്ള ഡോഗുമാണ് കാരണം ഇപ്പം നമ്മളില്ലാത്ത സമയത്താണെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനെ അവർ എൻ്റർടൈൻ ചെയ്യാനില്ല പിന്നെ ഒരാളുണ്ട് കേട്ടോ കടിക്കുന്നൊരു ഡോഗുണ്ട് ഗംഭീര ഡോഗാണ് പക്ഷെ കാണിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എനിക്കൊന്നും അതിന് വന്ന് കയറിപ്പോഴേ പറഞ്ഞു കടിക്കുന്നു അങ്ങനെ കൂട്ടിലേക്ക് മാറ്റിയിട്ട് അവൻ തിരി അഗ്രസീവാണ് ഒരു 6 മാസം ഉള്ളപ്പോൾ നല്ല രസമുണ്ട് അവന് കാണേണ്ട ഡോഗാണ് കേട്ടോ ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ പാലക്കാട് ഉണ്ടെങ്കിൽ മുപ്പൊന്ന് കോൺടാക്ട് ചെയ്ത് വരാൻ പറ്റുമെന്ന് വന്ന് കണ്ടു 6 മാസം ഉള്ളപ്പോൾ തന്നെ കടി തുടങ്ങിയവനാ ഒരു 2 ദിവസം മുന്നേ ആള് പുറത്ത് ചാടിപ്പോയി ഒരാളുടെ ചെറുതായിട്ടൊന്ന് കടിച്ചു കടിച്ചില്ല ഭാഗ്യത്തിന് കടിച്ചില്ല ഞങ്ങൾ ഉണ്ടായിരുന്നില്ല എന്തായാലും അന്ന് ഞങ്ങൾ വരാതിരുന്നത് നന്നായി ഭാഗ്യത്തിന് കടിച്ചില്ല അപ്പൊ ഞാനും വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ കടിക്കാത്തതിൽ വലിയ ഇഷ്യൂ ആവും കടി കിട്ടിയാൽ കിട്ടിയതിന്റെ പ്രശ്നങ്ങള് ഈവൻ നമ്മുടെ നാട്ടുകാരെല്ലാവരും നമ്മളൊരു നല്ല റിലേഷൻ ഉള്ളവരാണ് നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ് പട്ടി കടിച്ച തിരിച്ചും കടിക്കും തിരിച്ച് അവരെ അടിക്കും പട്ടീനല്ല നമ്മളായിരിക്കുന്നു മാത്രമല്ല ഓക്കെ അപ്പൊ ഇനിയിപ്പോ നമുക്ക് പപ്പീസിനെയും മദറിനെയും ഒന്ന് കാണിക്കാനുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് കടന്നാലോ ഓക്കെ അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ പപ്പീസിനെയൊക്കെ ഒന്ന് കാണിക്കണം അതുപോലെ തന്നെ മദറിൻ്റെ ആ കൂടെ ഉണ്ട് അതുപോലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി ചോദിച്ചു പറയാണ്ട് അപ്പോൾ അതിന് മുമ്പ് അജയേട്ടാ നമ്മുടെ കെന്നലിൻ്റെ പേരൊന്ന് പറഞ്ഞേ നമ്മുടെ കെന്നലിൻ്റെ പേര് ദി സീക്രട്ട് ക്വസ്റ്റ് എന്നാണ് ഓക്കെ അപ്പോൾ നമ്മളത് എന്താണ് അങ്ങനെ പേരെന്താണ് സീക്രട്ട് ക്വസ്റ്റ് അത് എന്താണ് ഇൻസ്പിറേഷൻ പ്രോബബ്ലി നമ്മളിപ്പോൾ പറയുമ്പോൾ ആ സീക്രട്ട് എന്താണ് ഒരു നമ്മുടെ ഒരു രഹസ്യമായിട്ടുള്ളൊരു അന്വേഷണം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മാതിരി വർഷങ്ങളായിട്ടുള്ള ഒരു മോഹമായിരുന്നു ജർമ്മൻ ഷെപ്പേർഡ് അപ്പൊ നമ്മള് ഈ കെന്നലിനെ കുറിച്ചോ അല്ലെങ്കിൽ ബ്രീഡിങ്ങിനെ കുറിച്ചോ ഒന്നും ഒരു കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോ നമ്മൾ എന്തോ ഒരു ഒരു നമ്മൾ പോലും അറിയാത്ത ഒരു രഹസ്യ അന്വേഷണം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ് എന്ന് പറഞ്ഞറിയില്ല ഒരു തരം മനസ്സിലായി അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന അല്ലെങ്കിൽ രഹസ്യമായി കിടന്നിരുന്ന ഒരു ഇത് എന്നുള്ള അതിലാണ് എടുത്തത് പേര് നല്ല രസമായിരുന്നു അടിപൊളി പേരാണ് അടിപൊളി ഓക്കെ ഇപ്പൊ കെനൽ രജിസ്റ്റർ ആയി കിട്ടിയില്ലേ ഇപ്പൊ ഒരു 2 വർഷമായി 2 വർഷമായി കെനലൊക്കെ രജിസ്റ്റർ ആയിട്ട് എന്റെ ആ കൂടെ നിക്കണേലടാ ഒറ്റ പപ്പീന്റെ കൂടെ നിക്കുന്നേയില്ല എല്ലാരും ഭയങ്കര പടപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡ്രൈവുള്ള പപ്പീസാണ് അപ്പോൾ പപ്പീസിന്റെ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഈ പപ്പീസിന്റെ കോമ്പിനേഷൻ നേരത്തെ നമ്മൾ കണ്ട ജാക്ക് ജാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൈബോക്സ് അതെ ലിനക്സ് നാറ്റ്സിന്റെ സൺ ഓക്കെ മദർ വന്നിട്ട് ഇവളാണ് മദർ അവൾക്ക് ഒത്തിരി ഈ പ്രസവം കഴിഞ്ഞാണ് അതെ പക്ഷെ അവള് നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ എന്താ പറയാ ഏറ്റവും അറ്റാച്ച്മെന്റ് ഉള്ള ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണാണ് ഇവള് ഭയങ്കര ഗാർഡിയാണ് അവള് ഭയങ്കര സ്നേഹമുള്ളവളാണ് അപ്പുറം ഒച്ചയായിട്ട് നല്ലപോലെ നമ്മള് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഇല്ല പക്ഷെ നമ്മള് സംസാരിക്കുന്നതൊക്കെ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു കാരണം അവള് വീട്ടിന്റെ ഉള്ളില് ഒരാളായിട്ട് വളർന്നതാണ് അതിന്റേതായ അവൾക്ക് അറിയാം അവൾ അതിന്റേതായ കുശുമ്പുണ്ട്
ഇത്തിരി കുശുമ്പ് കൂടുതലാണ്. മറ്റു ഫീമെയിൽസിനോടൊക്കെ ആഗ്രഹം ഉണ്ടോ? നമ്മൾ ലാളിക്കാൻ പാടില്ല. അവൾ അങ്ങനെ അവളുടെ ഒരു ഇത്, അവൾ മാത്രം പട്ടിയല്ല ബാക്കിയൊക്കെ പട്ടികളാണ് എന്നുള്ളൊരു ധാരണയാണ് അവൾക്കുള്ളത്. അവൾ മാത്രം വീട്ടിൽ അംഗമാണ്, ബാക്കിയൊക്കെ വെറും പട്ടികളാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവളുടെ. നമ്മൾ ഷോ ചെയ്തിട്ടാണ് ക്ലാസ് വിന്നിങ്സ്. ഇപ്പൊ മോൻ ആദ്യമായിട്ട് ജൂനിയർ ഹാൻഡ്ലർ കിട്ടുന്നത് ഇവിടെ പിടിച്ചിട്ടാണ്. മൂവ്മെന്റ് ഒക്കെ ശരിയാണ്. ആദർശിനെ ഫേമസ് ആക്കിയതും അതെ, ഫീൽഡിൽ കൊണ്ടുവന്നത് വിളാണെന്ന് പറയാണ്. പിന്നെ അതങ്ങ് ഗ്രിം എടുത്തു, ഒന്നുകൂടി ഒന്ന് പേര് തലയെടുപ്പ് ഒന്ന് എടുത്ത് ഉണ്ടാക്കി കൊടുത്തു അല്ലേ. പിന്നെ നമ്മൾ ഇവിടെ അങ്ങനെ കാണിക്കാതായി, അങ്ങനെ ഷോ ചെയ്യണ്ട. ഓക്കെ, അപ്പൊ എനിക്ക് അവസാനമായിട്ട് അറിയാനുള്ളതേ, ഇപ്പൊ അജയേട്ടന്റെ എക്സ്പീരിയൻസ് ഒരുപാട്, ഇപ്പൊ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഓരോന്നോരോ ലെസൺ ആണ്. അജയേട്ടൻ എന്നോട് ആദ്യം വന്നപ്പോൾ അത് തന്നെ പറഞ്ഞത്, നമ്മൾ ഓരോന്നിൽ നിന്നും പഠിക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു പപ്പീനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് തിങ് അതിന്റെ ഡ്രൈവ്, ഡ്രൈവ് എത്രത്തോളം, കാരണം നമ്മൾ എത്ര മാസം പ്രായമുള്ളപ്പോൾ നമ്മൾ ഒരു പപ്പീനെ സെലക്ട് ചെയ്യണം? മിനിമം ഒരു 3-4 മന്ത്സ് ആണ് നമ്മൾ ഷോ പർപ്പസിനൊക്കെ ആണെങ്കിൽ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഏറ്റവും പപ്പി എടുക്കുമ്പോൾ മിനിമം ഒരു 50 ദിവസമെങ്കിലും അത് എടുക്കാൻ പാടുള്ളൂ. കാരണം അപ്പോഴേ അത് തള്ളയുടെ കൂടെ നിന്ന് മാക്സിമം തള്ളയുടെ പാല് കുടിച്ച് അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. പപ്പിക്ക് എത്ര പ്രായമുണ്ട്? അവർക്കിപ്പോ 53 ദിവസം. 53 ഇപ്പൊ എന്തിനാ പാല് കുടിക്കണ്ടല്ലോ? ഞാൻ മാറ്റാറില്ല, മാറ്റാറില്ല തന്നെ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 40 ദിവസമൊക്കെ പ്രായം ഇല്ല, ഞാൻ മാറ്റാറില്ല. ഞാന് ത്രൂ ഔട്ട് മദറിന്റെ കൂടെ തന്നെ പപ്പി പോകുന്നത് വരെ, അതെ മദറിന്റെ കൂടെ തന്നെ ഇടും. അപ്പൊ ആ ഒരു നേരത്തെ പറഞ്ഞ ബോണ്ടിങ് ഉണ്ടാവും. പിന്നെ നമുക്കറിയാത്ത കുറെ ലെസൺസ് ഇപ്പോ തള്ളടയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടും. പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ. പിന്നെ നല്ലപോലെ കളിക്കാൻ പെടും, കളിക്കാൻ പെടും, മാക്സിമം കളിക്കാൻ പെടും. അപ്പൊ നേരത്തെ ഒരു കാര്യം ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു, മെയിൽ പപ്പി ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? മെയിൽ പപ്പി ഒരു നമ്മൾ ഷോ പർപ്പസിനോ അല്ലെങ്കിൽ എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞുതരാം. ടെസ്റ്റിക്കിൾസ് ഫസ്റ്റ് തിങ്, രണ്ട് ബോൾസും രണ്ട് ടെസ്റ്റിക്കിൾസും ഡിസെൻഡായി സ്കോട്ടത്തിൽ കയറും. ഒരു 2 മാസത്തിലൊക്കെ അത് നമുക്ക് അറിയാൻ പറ്റും. ജർമ്മൻ ഷെപ്പേർഡിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണത്. എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ എടുത്ത നമ്മളെടുത്ത 1-2 കേസ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ പെറ്റ് ഹോംസിന് കൊടുക്കുകയും ചെയ്തു. അത് എത്തിക്കലി പറയുകയാണെങ്കിൽ അത് ബ്രീഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ അത് ചില ഡോഗ്സ് സിംഗിൾ ടെസ്റ്റിക്കിളാവാം. അത് ഷോവിന് നിർബന്ധമാണ്, ബ്രീഡ് ചെയ്യണമെങ്കിലും നമ്മൾ ഈ 2 ടെസ്റ്റിക്കിൾ ഉണ്ട് എന്ന് ഉറപ്പാക്കണം. പിന്നെ അതെ, പിന്നെ ഹോക്ക് സെറ്റ്, അതിപ്പോൾ നമുക്ക് അതെ ബാക്കിലെ അത് വെക്കുന്നുണ്ടോ? അതെ, ഇനി എന്താ പറയുക, അത് 2 ഫാക്ടേഴ്സ് ഉണ്ട്. അതൊന്ന് ജെനറ്റിക്കൽ ഫാക്ടേഴ്സ് ആവാം, ഹിപ് ഡിസ്പ്ലേസി ആവാം, പിന്നെ കൗ ഹോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് എൽബോ എന്നൊക്കെ പറയാം. അത് ജെനറ്റിക്കലി ഉണ്ടെന്ന് പറയുന്നു. ഇപ്പൊ നമ്മളത് ഡോക്ടേഴ്സ് നിന്ന് കിട്ടുന്ന ഇതാണ്, ജെനറ്റിക്കൽ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ഇപ്പൊ ഫാദറിനെയും മദറിനെയും കണ്ടാൽ പോലും നമുക്ക് ചിലപ്പോ ഈ ഫാദറിനും മദറിനും പ്രശ്നം ഉണ്ടാവില്ല. അതിന്റെ റിസസീവ് ജീൻസ് നിന്ന് ട്രാൻസ്ഫോം ആയി വരുന്ന കേസും ആവാം. അത് നമ്മുടെ ബാഡ് ലക്ക്. ഞാൻ ബ്രീഡറേയും ബ്ലെയിം ചെയ്യില്ല. കാരണം ഇത് ശരിക്കും അറിഞ്ഞു വരണമെങ്കിൽ ഒരു 4 മാസമൊക്കെ ആകുമ്പോഴാണ് അറിഞ്ഞു അത് എവിഡന്റ് ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലായി. പിന്നെ അതിൽ വേറൊരു ഫാക്ടർ വരുന്നത്, ഇപ്പോൾ ഹെറിഡിറ്ററി അല്ലാതെ നമുക്ക് പറ്റാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ പപ്പീസിനെ ഓവർ ഫീഡ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസ് ഇല്ല. അതേമാതിരി ഇപ്പോൾ മൾട്ടി വിറ്റാമിൻ ആയാലും കാൽസ്യം ആയാലും എക്സസൈസ് ആയിട്ട് കൊടുക്കുക, അതും ഒരു പ്രശ്നം തന്നെയാണ്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ കാൽസ്യം സർപ്ലസ് ആയാലും ഇപ്പൊ ഇതിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഓവറോൾ ബോഡി ഉണ്ടാവും. എക്സസീവ് കാൽസ്യം വന്നാൽ ഇത് ഹോക്ക് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ, അതുപോലെ ബോൾസ് നോക്കുക, പിന്നെ ബൈറ്റ്സ് നോക്കണം. ബൈറ്റ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 3 മാസത്തിലൊക്കെ അത്യാവശ്യം അറിയാൻ പറ്റും, അറിയാൻ പറ്റും. പല്ല് പോയി വരുന്നവല്ലേ, അത് സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ ഇതെല്ലാം ഒത്തുവരുന്ന ഒരു 100% പെർഫെക്റ്റ് ഡോഗ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്, വളരെ ലക്കിയാണ് നിങ്ങൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ. ഈവൻ ബോത്ത് സൈഡ് ഏറ്റവും ടോപ്പ് ഡോഗ്സിൽ പോലും അങ്ങനെ വരണമെന്നില്ല.
ഇനിയിപ്പോ ചിലപ്പോ രണ്ട് സൈഡ് വേൾഡിലെ ഏറ്റവും നല്ല മെയിലും വേൾഡിലെ ഏറ്റവും നല്ല ഫീമെയിലും എക്സ്പെക്ടഡ് അത്രേ ഉള്ളൂ. പിന്നെ ഫീമെയിൽസിലാണെങ്കിലോ, ഫീമെയിൽസിലാണെങ്കിൽ ഇപ്പൊ നമുക്ക് വേറെ ഇതൊന്നും അജയേട്ടന്റെ എക്സ്പീരിയൻസ്, അജയേട്ടൻ ഒരു ഫീമെയിൽ പപ്പീനെ സെലക്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ ഫസ്റ്റ് തിങ് ഡ്രൈവ് തന്നെയാണ് നോക്കുക. അപ്പൊ ചില ഡോഗ്സിന് ബോൾ ക്രേസ് ആയിരിക്കും, ചില ഡോഗ്സിന് ഇപ്പൊ ഫുഡ് ക്രേസ് ആയിരിക്കും. അപ്പോൾ ഡ്രൈവ് തന്നെയാണ്, അത് ഡോഗ് പ്ലസന്റ് ആണോ ഹാപ്പി ആണോ എന്നാ, നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്ത സ്ഥലത്ത് ആ ഡോഗ് എങ്ങനെ വളർന്നു എന്നുള്ളതാണ് അതിൻ്റെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്നത്. ഡോഗ് പ്ലസന്റ് ആയിരിക്കണം. അപ്പോൾ നമുക്കൊക്കെ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് കടിക്കും. ഓക്കെ, അപ്പോൾ കുറേയൊക്കെ അത് അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. എന്റെ ഇപ്പൊ കാലം മുഴുവൻ കടിച്ചിരിക്കുക. അതിനെ നമ്മള് ചീത്ത പറയുക, തല്ല് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോഗ് ഷൈ ആയി പോയ ആ ഡോഗ് പിന്നെ കാര്യമില്ല. പിന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിലും ഇപ്പൊ ഡോഗ് നമ്മൾ വളരെ റൂഡായിട്ട് വളർത്തുകയാണ്. ഒരു ജസ്റ്റ് ഒരു ഡോഗായിട്ട് വളർത്തി ചീത്ത പറഞ്ഞിട്ടും അടിച്ചു ആ ഡോഗ് ഒന്നില്ലോ ഭയങ്കര ഷൈ ആവും, അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആവും. നോർമൽ ആയിരിക്കില്ല ഡോഗ്. അപ്പൊ നോർമൽ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും എടുക്കാതെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് അതുമായിട്ട് ഇപ്പൊ ഇവള് നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾ ഇത്രയും സ്ട്രേഞ്ചേഴ്സ് ആണ്, അവള് യാതൊരു പ്രശ്നമില്ലാതെ അവിടെ ഇരുന്നു. അതൊരു കോൺഫിഡൻസ് ആണ്, നമ്മുടെ ഓണറുടെ കൂടെയുള്ള ആളുകളാണ്. അവള് നാച്ചുറലായിട്ട് വളർന്നതാണ് നമ്മുടെ കൂടെ. കേജ് ചെയ്തിട്ട് നമ്മള് ചങ്ങലക്ക് ഇട്ട് ആ ടൈമിൽ കൊണ്ട് നടന്ന് അങ്ങനെ വളർന്നതല്ല, നാച്ചുറലായിട്ട് അങ്ങനെ നമ്മൾ ചീത്ത പറഞ്ഞിട്ടും അങ്ങനെ വളർത്തുകയാണെങ്കിൽ അത് വേറെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. അപ്പൊ ഫീമെയിൽ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഡ്രൈവ് മാത്രമേ ആകെ ചെക്ക് ചെയ്യാനുള്ളൂ, വേറെ അത് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആംഗുലേഷനും പിന്നെ ഓവറോൾ കാര്യങ്ങളും നോക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഓവറോൾ ഒരു പ്രൊപ്പോർഷൻ. പിന്നെ മെയിലാകുന്ന സമയത്ത് ബോൾസ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫീമെയിൽസ് അൺഫോർച്ചുനേറ്റ്ലി വേറെ ഒന്നുമില്ല. അപ്പൊ അത് കൺസീവ് ആവോ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ആവോ എന്ന് അറിയണമെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് അണ്ടിൽ 2 years. രണ്ടു വർഷം ഈവൻ ഇപ്പോ ഇതിന്റെ സൈക്കിൾസ് ഹീറ്റ് സൈക്കിൾ പോലും കറക്റ്റ് ആയിരിക്കും, പക്ഷെ കൺസീവ് ആവണം എന്നില്ല. അത് രണ്ടു വർഷം നിന്നാല് നമുക്ക് അത് ടോട്ടലി ഒരു ഭാഗ്യം തന്നെയാണ്. അതെ, പിന്നെ നല്ല ലൈൻസ് ഒക്കെ നോർമലി അങ്ങനെ പ്രശ്നങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒരേ ലിറ്ററിലുള്ള തന്നെ മീൻസ് സിസ്റ്റേഴ്സ് സിബ്ലിങ്സ് ഒരു ഡോഗ് നല്ല പ്രൊഡ്യൂസർ ആയിരിക്കാം, ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇനിയിപ്പോ ഈവൻ രണ്ട് ടെസ്റ്റിക്കിൾസ് ഉണ്ടെങ്കിലും മെയിൽ ഡോഗ്സിലും ഇതേമാതിരിയുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പൊ അത് കൊറേ നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അത് കൊറേ വളരുന്ന സാഹചര്യം, എൻവയോൺമെന്റൽ സ്ട്രെസ്, അത് എൻവയോൺമെന്റൽ സ്ട്രെസ്, പിന്നെ അവർക്ക് കിട്ടുന്ന കറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള ഫുഡ്, ഇതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ ചില ആൾക്കാർ കൊണ്ടുപോയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ലാളിച്ചിട്ട് പപ്പീസിനെ കൊണ്ടുപോയി വീടിനകത്ത് തന്നെ ഇട്ട് നല്ല ബീഫൊക്കെ ബോൺലെസ് ബീഫൊക്കെ വാങ്ങിക്കൊടുത്ത് വീടിനകത്ത് തന്നെ ഇടും, ടൈൽസിലൊക്കെ ഇട്ട്. അങ്ങനെയും നമ്മൾ ബേസിക്കലി ഇപ്പം നമ്മൾ ഈ ബീഫ് റോ ബീഫ് ഒക്കെ കൊടുക്കുമ്പോൾ ഡോഗ്സിന് വളരെ നല്ലതാണ് റോ ബീഫ്, പക്ഷേ അവിടെ ഈ ഒരു കാൽസ്യം ഫോസ്ഫറസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് എന്താ പറയുക ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ വിപരീത ഫലം ഹോക്ക് ലൂസ് ആവുക. കാരണം പപ്പി നല്ല ഹെവി ആയിരിക്കും, പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് വരില്ല. അതേമാതിരി വേറൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് പപ്പീസിന് അതിന്റെ നാച്ചുറൽ ഇതിൽ കളിക്കാൻ വിടുക എന്നുള്ളതാണ്. നമ്മൾ ഫോഴ്സ് ചെയ്ത് ഓടിക്കാതിരിക്കുക, വലിയ ഹൈറ്റ് നിന്ന് ചാടിക്കാതിരിക്കുക, ഇപ്പോൾ സ്റ്റെപ്പ് നിന്നൊക്കെ ചാട്. കാരണം ഇവരുടെ ബോണ് സെറ്റ് ആവാൻ അതുകൊണ്ട് ഒരു 6 months പ്രായം എടുക്കുന്ന നമുക്ക് ഒരു നോർമലായിട്ട് നമ്മൾ പലയിടത്തും വായിച്ചിട്ടും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു അറിവ്. അപ്പൊ അതൊരു 6 months അധികത്തോളം സമയം എടുക്കും. അധികം സ്ട്രെയിൻ ചെയ്യാതെ അവര് നാച്ചുറലായിട്ട് അതെ അവര് നാച്ചുറലായിട്ട് കളിക്കുമ്പോൾ അത് വലിയ പ്രശ്നമില്ലാതെ കിട്ടും. ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്ന സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ. സീക്രട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇത് തന്നെയാണ് ഇവിടുത്തെ സീക്രട്ട്. നമ്മള് ബേസിക്കലി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഐ മീൻസ് അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇതൊക്കെ തന്നെ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഡോഗ്സിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ തുറന്നു വിടുന്നു, ഫുഡ് നന്നായിട്ട് നല്ല ഫുഡ് കൊടുക്കുന്നു, അവരുടെ കൂടെ തുറന്നു വിടുന്നു. ഇപ്പോൾ 1-2 ഡോഗ്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ വിടുന്നു. നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഇപ്പോൾ ഒരു ഡോഗ് കുറച്ച് അഗ്രഷൻ ഉള്ള ഡോഗിൻ്റെ കൂടെ വിടാതെയും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇതാ ഗ്രിമ്മിനെ വിടാം പപ്പീസിൻ്റെ കൂടെ, അവർ കൂളായിട്ട് അവരുടെ കൂടെ കളിക്കും, ഗ്രിമും പ്രശ്നമല്ല, ആരും ഇവിടെ പ്രശ്നമില്ല. അവനും കുട്ടികളെ ഒന്നും ചെയ്യില്ല. അപ്പൊ അവൻ ഇവളുടെ
ആദ്യത്തെ ലിറ്ററുള്ള കുട്ടിയത്. ഓക്കെ. അപ്പോൾ അവൻ ഈ പറഞ്ഞ മാതിരി ഇവരെ ഒന്നും പപ്പീസിനെ ഒന്നും ചെയ്യില്ല, സ്ട്രേഞ്ചേഴ്സിനോട് ഇത്തിരി അഗ്രഷനുണ്ട്, പിന്നെ അതെ മെയിൽ ഡോഗ്സിനോട് കുറച്ച് അത് മെയിൽ ടു മെയിൽ പിന്നെ അഗ്രഷനുണ്ട്, അങ്ങനെയേ ഉള്ളൂ. പിന്നെ അവന് ഇത്തിരി ചെറിയൊരു പ്രശ്നം അവൻ്റെ എന്ന് പറഞ്ഞാൽ അവന് ഈ വളരെ ഈ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവന് സുഖമില്ല, അതായത് ഒരു ഗ്യാസ്ട്രോണ്ട് ഇഷ്യൂ വന്ന് ഇപ്പോൾ ഇവിടുന്ന് ഈ പാർവുവാണെന്ന് പറഞ്ഞ് മരിച്ചു പോകും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഞാനപ്പോൾ സർജറി കഴിഞ്ഞാൽ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയച്ച് അവൻ നമ്മുടെ കൂടെ വളർന്നതാണ്. അപ്പൊ അവന് ഇത്തിരി അറ്റാച്ച്മെന്റ് കൂടുതലാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ പൊസസീവ്നെസ് എന്ന് പറയില്ലേ, ഡോഗ്സിനും ഇതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പൊസസീവ്നെസ് ആണ് അവനെ കൂടുതൽ അഗ്രസീവ് ആക്കിയത്. പക്ഷെ ഒന്ന് രണ്ട് ദിവസം നമ്മളിപ്പോ അവനായിട്ട് ഇടപഴകുകയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, കുറച്ച് സമയം എടുക്കുന്ന പ്രശ്നമാണ്. അതെ, ഒരു ഒന്നോ രണ്ടോ ദിവസം ഒന്ന് മിംഗിളായി കഴിഞ്ഞാൽ പ്രശ്നമില്ല, അവൻ പിന്നെ പ്രശ്നക്കാരനല്ല അവൻ. ഓക്കെ ഓക്കെ. അപ്പൊ അജേട്ടാ, നമുക്കിപ്പോ പപ്പീസ് കൊടുക്കാനുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്പർ കോൺടാക്ട് നമ്മളെ വീഡിയോയിൽ ഉണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പൊ വിളിക്കുന്ന ആൾക്കാർക്ക് നല്ല പപ്പീസ് നോക്കിയിട്ട്, നല്ല പപ്പീസ് നല്ല ലൈൻസിൽ ചെയ്താണ്, അപ്പൊ നല്ല പപ്പീസ് ആയിരിക്കും അറിയാം. എന്നാലും വിളിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും സന്തോഷം. ഓക്കെ. അപ്പോ വേറെ എന്തെങ്കിലും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ആർക്കും നമുക്കിപ്പോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചോദിക്കാൻ വിട്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചോ, കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലാത്തത് ഞാൻ വേറെ ആരെങ്കിലും കണക്ട് ചെയ്ത് തരാം, അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ എന്തായാലും മറ്റൊരു കിടുക്കൻ ജർമ്മൻ ഷെപ്പേർഡിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായി. അജേട്ടാ, നമ്മളെ വ്യൂസിനൊക്കെ ഒരു ബൈ കൊടുത്തേ. താങ്ക് യു. അടുത്ത വീഡിയോയിൽ ആദർശം ഉണ്ടാവില്ലേ? അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും. അപ്പം ബൈ, താങ്ക് യു. Thank you.